എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ ശ്രീപ്രസാദം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയ കുറച്ച് പേരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലാഫിംഗ് ബുദ്ധ കുബേരൻ. അപ്പോൾ എല്ലാവരും വീടുകളിൽ പണ്ടൊക്കെ വാങ്ങി വെച്ചിരുന്നു. വീട്ടിലേക്ക് കുബേരനെ വെച്ച് കഴിഞ്ഞാൽ പണം വന്ന് ചേരും, സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാവും എന്നുള്ള പരസ്യങ്ങളും പ്രചരണങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങി വെച്ചിട്ട് അവർക്ക് ഒരു വിധത്തിലുള്ള ഉന്നമനം ഉണ്ടായില്ല എന്ന് പറയുന്നവരുണ്ട്, നല്ല രീതിയിലുള്ള ഉന്നമനം ഉണ്ടായി എന്നും പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലാഫിംഗ് ബുദ്ധയെ വാങ്ങി വീട്ടിൽ വെക്കുമ്പോൾ ഇതെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ നടക്കുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. നമ്മളെന്തുമായിക്കോട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു വിശ്വാസവും നമ്മുടേതായിട്ടുള്ള ഒരു സമയവും ടൈമുണ്ട്. നമുക്ക് ഒരു ടൈമുണ്ട്, നല്ല ടൈമും ചീത്ത ടൈമുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ നല്ല രീതിയിലാകുമ്പോൾ മാത്രമേ നമ്മളൊരു പ്രൊഡക്റ്റ് എന്താണെങ്കിലും ഒരു എനർജി ഉള്ളൊരു കാര്യം നമ്മൾ വാങ്ങി വീട്ടിൽ വെക്കുമ്പോൾ അതിലൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളിത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ട് ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ കാടടച്ച് വെടിവെക്കരുത്. കാര്യം അതിൻ്റെ ഉപകാരങ്ങൾ കിട്ടുന്ന, അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നിനെയും നമ്മൾ നിരാകരിക്കരുത്. നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക, നമ്മൾ നമ്മുടെ മനസ്സിനർപ്പിക്കുക. അപ്പം അതുകൊണ്ട് നടക്കുമെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടുകയുള്ളൂ. പിന്നെ പലർക്കുമുള്ള സംശയമാണ് ലാഫിംഗ് ബുദ്ധ എങ്ങനെയാണ് വെക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത്. ഇത് ചുരുക്കി പറഞ്ഞുതരാം. വലിയ കാര്യമായിട്ട് നമ്മളൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ലാഫിംഗ് ബുദ്ധ നമ്മൾ വെക്കുമ്പോൾ എല്ലാവരും കാണുന്ന, കയറി വരുമ്പോൾ എല്ലാവരും കാണുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ വെക്കാം. അതല്ല, അവിടെ വെക്കാൻ ഉള്ള ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് ഭാഗത്തേക്ക് തിരിച്ചു വെക്കാം, വടക്കു ഭാഗത്ത് വടക്കോട്ട് തിരിച്ചു വെക്കാം. അല്ലെങ്കിൽ പൂജാമുറിയിൽ നമുക്ക് നേരെ വെക്കാം. ലാഫിംഗ് ബുദ്ധ വീട്ടിൽ വെക്കണം എന്നുള്ള, കുബേരനെ വീട്ടിൽ വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിനുള്ള ഈ മൂന്ന് പൊസിഷനിൽ എവിടെയെങ്കിലും വെക്കാം, അതിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. ചെറുത് വെക്കണോ വലുത് വെക്കണോ എന്നുള്ളതാണ് പിന്നെയുള്ള സംശയം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം വലുത് വാങ്ങിച്ച് വെക്കുക. അവളാണ് ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പുകളിലേക്കാണെങ്കിലും വലുത് വാങ്ങി വെക്കുക. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുക. അപ്പോൾ അവർക്കതൊരു നമുക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നെഗറ്റീവ് എനർജികൾ വന്നു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല മൈൻഡോട് കൂടി വരുന്ന ആളുകളാണ്. നമ്മൾ വീട്ടിലേക്ക് വരുന്നൊരു വ്യക്തി, അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കാം. നമ്മുടെ ഈ വീട്, നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ നല്ല രീതിയിലുള്ള വളർച്ചയൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ആയിരിക്കാം. പക്ഷേ പുറമേ നമ്മുടെ ഉറ്റ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഉറ്റ ബന്ധുവായിരിക്കാം, ആരും ആയിക്കോട്ടെ. അപ്പോൾ അവർ ആ ഒരു ചിന്ത ചിന്താഗതിയോട് മനസ്സോടുകൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണുമ്പോൾ അവരുടെ ചിന്ത ഒന്ന് ഡിസ്റ്റർബാവും, ഒന്ന് മാറും. അപ്പോൾ അവർ വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഭവിക്കാനുള്ള സാധ്യത, ഇതെല്ലാം സാധ്യതയാണ്, എല്ലാം വിശ്വാസമാണ്. അല്ലാതെ ഇത് ചെയ്താൽ ഇത് നടക്കുമെന്ന് ഒരിക്കലും നമുക്ക് അടിയുറപ്പിച്ച് പറയാൻ പറ്റില്ല. കാര്യം അത് നമ്മുടെ ടൈമുമായിട്ട് നമ്മുടെ ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, ഇത് ധരിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും, പൂർണ്ണമായിട്ടും മാറും എന്നുള്ളൊരു ചിന്ത ആർക്കും ഉണ്ടാവരുത്. പിന്നെ ദൈവാധീനം, ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവാധീനം വേണം. ഇല്ലാതെയും അമ്പലത്തിൽ പോകാതെയും അല്ലാതെയും ജീവിക്കുന്നവരുണ്ട്. പക്ഷേ എപ്പോഴാണെങ്കിലും ഒരു നേരമെങ്കിലും അവർ ഭഗവാനെ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന മനസ്സിന് വിചാരിക്കും, വിചാരിക്കാതിരിക്കില്ല. പുറമേ കാണുന്നവരൊന്നും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പുറമേ കാണുന്ന അവർ പോകുന്നില്ല അമ്പലത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈശ്വരാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണല്ലോ പറയുക. അപ്പോൾ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ട് ഭഗവാൻ. പിന്നെ ഈ അമ്പലങ്ങളിൽ പോവുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വരാനായിട്ട്, നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ പോവുക,
അവിടെ പോയി നമ്മുടെ വഴിപാടുകൾ ചെയ്യുക, കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതും നല്ലത് തന്നെയാണ്. അപ്പൊ ലാഫിംഗ് ബുദ്ധയിൽ ഞാൻ കുറച്ച് പേരെ കാണിച്ചു തരാം. ഇപ്പോ ഇതിപ്പോ പണസഞ്ചി പിടിച്ചോണ്ട് നിക്കുന്നത് ഇത് വെക്കാമോ, അല്ലെന്നുണ്ടെങ്കിൽ പണസഞ്ചി ബാക്കിൽ കെട്ടിയത് വെക്കണം, അങ്ങനെയൊക്കെ പറയും. ലാഫിംഗ് ബുദ്ധ വീട്ടിൽ വെക്കുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലാതെ ഏത് തരത്തിലുള്ളതല്ല. പിന്നെ ആൾക്കേറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വയറ് തടവി കൊടുക്കുക, ആളെ വയറ് തടവി കൊടുക്കുക, അതാണ് ആൾക്കിഷ്ടം. പിന്നെ എനർജൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടില് ചന്ദനത്തിരി കത്തിച്ച് ഭഗവാന്മാർക്ക് ഉഴിയാറുണ്ടല്ലോ, അതുപോലെ ഉഴിയുക. റൈറ്റ് റൊട്ടേഷൻ ആണ് ഉഴിയുക. അപ്പോൾ അത് എനർജൈസ് ചെയ്യും, പോസിറ്റീവ് എനർജി അതിലേക്ക് കയറും എന്നാണ് പറയുക. അപ്പോൾ പണസഞ്ചി ബാക്കിൽ വെച്ചതോ അല്ലെങ്കിൽ സൈഡിൽ വെച്ചതോ ഫ്രണ്ടിൽ ഇട്ടതോ എന്തോ ആയിക്കോട്ടെ, കുബേരന് വെക്കുക. അപ്പം ഈ ചെറിയ കുബേരനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ വെക്കുന്നവരുണ്ട്, അങ്ങനെ അത്യാവശ്യം ചെറിയ ഷോപ്പൊക്കെ ആണെങ്കിൽ ചെറിയ ഷോപ്പിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ വെക്കുന്നവരുമുണ്ട്. ചെറുതുണ്ട്, നമുക്കിതിപ്പോൾ 250 എബവ് ആണ് നമുക്ക് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്, 250 ആണ്. പിന്നെ ഇത് പോളിമാർബിൾ ആണ്, നല്ല ഐറ്റമാണ്. ഈ ഒരു കളറിൽ വരുന്നത് അത്യാവശ്യം നല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് ഇങ്കോട്ട് സ്വർണ്ണക്കട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇതെല്ലാത്തിൻ്റെയും ബേസ് ഒന്നാണ്. അപ്പോൾ നമുക്ക് ഏത് വെച്ചാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് ഏത് വെച്ചാലും കുഴപ്പമില്ല. വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടി വലുത്, ഇതും പോളിമാർബിൾ ഐറ്റമാണ്. ബാക്കിൽ പണസഞ്ചി ഉള്ളത്, കയ്യിൽ കോയിൻസ് പിടിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഡിസൈൻസിലുള്ളതുണ്ട്. അപ്പൊ അത് തന്നെ വെക്കണം. പിന്നെ ആമയെ ചവിട്ടി നിൽക്കുന്നത്, തവളയെ ചവിട്ടി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ മുക്കാലി തവളയെ ചവിട്ടി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഇത് തന്നെയാണ്, ഇത് മുക്കാലി തവളയെ ചവിട്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ്. അപ്പൊ നമുക്ക് ഏത് വെച്ചാലും ഗുണം ഒന്ന് തന്നെയാ, അത് ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിലേക്ക് അർപ്പിക്കുന്ന വിശ്വാസത്തോടെ ഇരിക്കും അതിന്റെ കാര്യങ്ങൾ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഉള്ളത് ലക്ഷ്മി കുബേരൻ, ലക്ഷ്മിയും കുബേരനോട് ചേർന്നിട്ടുള്ളത്. അപ്പൊ കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികം കയ്യിലേക്ക് വരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുബേരനെ വെക്കുന്നത്. നമ്മുടെ കയ്യിൽ സാമ്പത്തികം നിൽക്കുവാൻ വേണ്ടിയിട്ട്, സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിൽക്കുവാൻ വേണ്ടി ലക്ഷ്മി കടാക്ഷം വേണം. അപ്പൊ ഈ ലക്ഷ്മിയും കുബേരനോട് ചേർന്നിട്ടുള്ളത്, ഇതും പൂജാമുറിയിൽ വെക്കാം, അത് നല്ലതാണ്. അപ്പോ ലാഫിംഗ് ബുദ്ധ വേറെ ഒരുപാട് സംശയം ഉണ്ടാവും ആളുകൾക്ക്, എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് സംശയം ഉണ്ടാവും. അത് വിളിച്ചു ചോദിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പരിഭവം വിചാരിക്കണ്ട, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി, സമയം പോലെ തന്നെ റിപ്ലൈ അയക്കുന്നതാണ്. ഇതുവരെ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് വിചാരിച്ചൊന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ താങ്കൾക്കും ഇതൊരു മറ്റുള്ളവർക്ക് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നലും ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സന്തോഷം.